ദേശീയ പശുശാസ്ത്ര പരീക്ഷയ്ക്ക് വിചിത്രവും അശാസ്ത്രീയവുമായ സിലബസ് പുറത്തിറക്കി രാഷ്ട്രീയ കാമധേനു ആയോഗ്. പശുവിനെ കശാപ്പ് ചെയ്യുന്നത് മൂലം ഭൂകമ്പം ഉണ്ടാകുന്നു, നാടൻ പശുവിന്റെ പാലിൽ സ്വർണ്ണാംശമുണ്ട് തുടങ്ങിയ വിചിത്രവും അശാസ്ത്രീയവുമായ കാര്യങ്ങളാണ് സിലബസിൽ പറയുന്നത്. രാഷ്ട്രീയ കാമധേനു ആയോഗ് നടത്തുന്ന ദേശീയ പശുശാസ്ത്ര അഥവാ കൗ സയൻസ് പരീക്ഷയുടെ സിലബസാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതോടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിഹാസപാത്രമാവും എന്നത് തീർച്ചയാണ്. അത്രയ്ക്ക് അടിസ്ഥാനരഹിതവും അശാസ്ത്രീയവുമായ കാര്യങ്ങളാണ് കൗ സയൻസ് സിലബസിൽ പറയുന്നത്. പശുവിനെക്കുറിച്ച് ദേശീയതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെയാണ് രാഷ്ട്രീയ കാമധേനു ആയോഗ് കൗ സയൻസ് പരീക്ഷയുടെ സിലബസ് പുറത്തിറക്കിയിരിക്കുന്നത്. നാടൻ പശുക്കളുടെ പാലിൽ സ്വർണ്ണാംശമുണ്ടെന്ന് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത വിവരമാണ് സിലബസിൽ പറയുന്നത്. നാടൻ പശുക്കൾ മിടുക്കരാണ്, അവ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ഇരിക്കില്ല. എന്നാൽ വിദേശിയായ ജേഴ്സി പശുക്കൾ മടിയന്മാരാണെന്നും സിലബസിൽ പറയുന്നു. ഭൂകമ്പങ്ങൾക്ക് കാരണം ഭൂമിക്കടിയിലെ പ്ലേറ്റ്ലെറ്റുകൾ തെന്നിമാറുന്നത് ആണെന്നാണ് ഇതുവരെയുള്ള അറിവ്. എന്നാൽ പശുവിനെ കശാപ്പു ചെയ്യുന്നതാണ് ഭൂകമ്പങ്ങൾക്ക് കാരണമെന്ന പുതിയ വിവരവും രാഷ്ട്രീയ കാമധേനു ആയോഗിലെ വിദ്യാഭ്യാസ വിദഗ്ധർ പങ്കുവെക്കുന്നു. ഭോപ്പാലിൽ യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ വാതക ദുരന്തമുണ്ടായപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടവർ ചാണകത്തിന്റെ ആവരണമുള്ള ചുമരുള്ള വീടുകളിൽ താമസിച്ചിരുന്നവരാണെന്ന കണ്ടെത്തലും പരീക്ഷയ്ക്ക് പഠിക്കാനായി നൽകിയിട്ടുണ്ട്. പശുശാസ്ത്രത്തിൽ രാജ്യവ്യാപകമായി ഓൺലൈൻ പരീക്ഷ നടത്തുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. February 25 പരീക്ഷ. പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകുമെന്നും മികച്ച വിജയം നേടുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വല്ലഭായ് ഖത്തരിയ പറഞ്ഞിരുന്നു. എല്ലാ വർഷവും പശുശാസ്ത്രത്തിൽ പരീക്ഷ നടത്തുമെന്ന് രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വല്ലഭായ് ഖത്തരിയ കൂട്ടിച്ചേർത്തു. തദ്ദേശീയമായ പശുക്കളെക്കുറിച്ചും അവയുടെ പ്രയോജനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും താല്പര്യമുണ്ടാക്കുന്നതിനാണ് പശുശാസ്ത്ര അഥവാ കൗ സയൻസ് ഇത്തരമൊരു പരീക്ഷയെന്നും ഖത്തരിയ പറയുന്നു. കാമധേനു ഗോവിജ്ഞാൻ പ്രചാർ പ്രസാർ എക്സാമിനേഷൻ എന്നായിരിക്കും പരീക്ഷയുടെ പേര്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്കുണ്ടാവുക. പരീക്ഷാഫലം ഉടൻ തന്നെ പ്രഖ്യാപിക്കും. പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രണ്ട് ടൈംസ് ഇന്റർനെറ്റ്.